ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കൽ ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു പവർ ബാങ്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പവർ ബാങ്ക് നിർമ്മിച്ചെടുക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിത് ചെയ്യാൻ ആവശ്യമായതാണ് ഒരു 9 വോൾട്ട് ബാറ്ററി, പിന്നീട് നമുക്കൊരു 78.0 എന്ന ട്രാൻസിസ്റ്റർ ഐ സി ആവശ്യമാണ്, പിന്നീട് നമുക്ക് ഒരു ബോക്സ് ആവശ്യമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബോക്സ് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഒരു USB സോക്കറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു USB സോക്കറ്റ് എടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യമായി വരുന്നത് ഒരു ബാറ്ററി കണക്ടർ. ബാറ്ററി കണക്ടർ എൻ്റെ അടുത്ത് ഇല്ലാത്തതിനാണ് ഞാൻ ഈ ബാറ്ററിയുടെ ഒരു 9 വോൾട്ട് ബാറ്ററിയുടെ മുകളിലത്തെ അടപ്പ് കഴിച്ചെടുത്തതാണ്. പിന്നീട് നമുക്ക് മറ്റൊന്നും ആവശ്യമില്ല, അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോക്സ് എടുത്തതിന് ശേഷം അവിടെ നമുക്ക് USB സോക്കറ്റിനായിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ USB സോക്കറ്റിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് അവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുകയാണ്. അതിനായി ഞാനൊരു കത്തി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കത്തി എടുത്ത് ഞാൻ കട്ട് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്യാൻ അടുത്തതായി നമുക്ക് ഇത് USB സോക്കറ്റ് ഇവിടെ വെച്ച് പശ ചെയ്യാം. പിന്നീട് നമുക്ക് ട്രാൻസിസ്റ്റർ ഐ സി എടുത്തതിന് ശേഷം അതിനെ 3 ലെഗിലേക്ക് നമുക്ക് സോൾഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൽ ഫസ്റ്റ് ലെഗ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പോസിറ്റീവ് കറണ്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളതാണ്. അടുത്ത ലെഗ് എന്ന് പറയുന്നത് നെഗറ്റീവ്, അപ്പോൾ ലാസ്റ്റത്തെ ലെഗ് ഇൻ ഔട്ട്പുട്ട് കറണ്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലേക്ക് ബാറ്ററി കണക്ടറിലേക്കുള്ള പോസിറ്റീവ് കണക്ട് ചെയ്തു, അടുത്തതിന് ലാസ്റ്റിലേക്ക് നമ്മൾ USB സോക്കറ്റിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്തു. അടുത്തതായി നമുക്ക് നടുവിൽ നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നെഗറ്റീവിൽ നമ്മൾ ഫസ്റ്റ് ഞാൻ USB സോക്കറ്റിൽ നിന്നുള്ള ഇത് കണക്ട് ചെയ്യുകയാണ്. അതിനായി നമ്മൾ സോൾഡറിങ് ആണ് എടുത്തു. അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്യുകയാണ്, സോൾഡർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ സോ ഞാൻ 3 വയർ സോൾഡർ ചെയ്തു. അപ്പോൾ നമുക്ക് കാണുന്ന വെള്ളയും ചുവപ്പുമാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യേണ്ട വയറുകൾ. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായത് ബാറ്ററി കണക്ടർ എടുക്കും. ബാറ്ററി കണക്ടറിൻ്റെ നമ്മുടെ ഇതിൻ്റെ കാണുന്ന പോസിറ്റീവിലേക്ക് നമ്മൾ നെഗറ്റീവാണ് കണക്ട് ചെയ്യേണ്ടത്, അതുപോലെ നെഗറ്റീവിലേക്ക് പോസിറ്റീവാണ് നമ്മൾ വയർ സോൾഡർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ബാറ്ററി കണക്ടർ എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് സോൾഡറിങ് കുറച്ച് ലെഡ് അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ ലെഡ് അപ്ലൈ ചെയ്തു, രണ്ട് തെർമലിലേക്ക് ലെഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് വയർ സോൾഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വയർ പോസിറ്റീവ് എന്ന വയർ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. നെഗറ്റീവിൻ്റെ നേരെ ബേഗിൽ കാണുന്ന ആ വഴിയാണ് നമ്മൾ സോൾഡർ ചെയ്യേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പോസിറ്റീവ് എന്നത് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നു, അതുപോലെ നെഗറ്റീവ് വെള്ള നമ്മൾ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ പരിപാടിയും കഴിച്ചു. അപ്പോൾ ഇനി നമുക്കിത് ബോക്സിലേക്ക് ആക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി കണക്ടർ നമുക്ക് ബോക്സിലേക്ക് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊത്ത് കട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു അളവ് നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ ഞാനിപ്പോൾ സോൾഡറിങ് ആണ് വെച്ച് അത് രണ്ട് ഹോളിടുകയാണ്. അപ്പോൾ ഹോളിട്ടതിന് ശേഷം ഞാൻ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രണ്ട് ഹോളിട്ടു, പക്ഷേ വലുപ്പത്തിൽ നല്ല ഹോളിട്ടിട്ടതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്യാവുന്നതാണ്. നല്ല ഹോളിട്ടു. അപ്പോൾ ഞാൻ ഇത് ഇവിടെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ പാർട്സ് ഒക്കെ, ഈ ട്രാൻസിസ്റ്റർ നമുക്ക് ഇതിലേക്ക് അകത്ത് വെക്കാം. ഈ അകത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ബോക്സ് മൂടാവുന്നതാണ്. നമ്മുടെ പണി സിമ്പിളാണ്. ഞാനിപ്പം അതിൻ്റെ മൂടിയെടുക്കുന്നു. സോ നമുക്ക് അവിടെ സ്ക്രൂ ഇട്ട് വെക്കാവുന്നതാണ്. രണ്ട് സ്ക്രൂ ഉണ്ട്. നിങ്ങൾക്ക് ഏത് ബോക്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ചെറിയൊരു ബോക്സ് മതി. അപ്പോൾ ഞാൻ അവിടെ ഇതൊന്ന് അടച്ച് വെച്ചു. ഇനി നമുക്ക് സ്ക്രൂ ഇടുന്നതാണ്. ഇവിടെ സ്ക്രൂ ഇടുകയാണ്.
അപ്പോൾ നമ്മുടെ പണി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പവർ ബാങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ടെർമിനലിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുകയാണ്. ബാറ്ററി കണക്ട് ചെയ്തു. അടുത്തതായി ഞാൻ എൻ്റെ ഫോൺ എടുത്തു, അതിൻ്റെ യു എസ് ബി കേബിൾ എടുത്തു. പക്ഷേ നമ്മൾ യു എസ് ബി കണക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഫോണിലേക്ക് ചാർജ് കയറുന്നത്. അപ്പോൾ നമ്മുടെ പവർ ബാങ്ക് സക്സസ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയ മിനി പവർ ബാങ്ക് നിർമ്മിച്ച് വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പവർ ബാങ്ക് കഴിച്ചപ്പോൾ ഡിസ്ചാർജ്